നമ്മുടെ വണ്ടിയുടെ ആ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായല്ലോ, മോർണിംഗിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കാം. ഇപ്പം നിലവിൽ ഒന്നും കൂടി നമ്മൾ കാർബറേറ്റർ അയച്ചു ഒന്ന് കറക്റ്റാക്കി ക്ലീൻ ചെയ്യൊക്കെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളതിൻ്റെ ഇവിടുത്തെ കോയിലും സാധനങ്ങളൊക്കെ മാറ്റി ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ കറക്റ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇനിയുള്ളത് ഈ കാർബറേറ്ററിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒന്നും കൂടി അയച്ചിട്ട് അതിൻ്റെ എല്ലാ ജെറ്റും കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് ക്ലീൻ ചെയ്ത് വീണ്ടും റീസെറ്റാക്കി കറക്റ്റ് ടൂണിങ്ങിലേക്ക് ആക്കി നിർത്തിയിട്ടുണ്ട്. വീണ്ടും റിപ്പീറ്റ് വീണ്ടും പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഇനിയിപ്പോൾ ഒരു മാർഗ്ഗമില്ല, നമുക്ക് ഈ കാർബറേറ്റർ മാറ്റിക്കളയാനേ പറ്റുള്ളൂ. ഇത് BS3 മോഡൽ വണ്ടിയാണ്. BS4 കാർബറേറ്റർ നമുക്ക് മേടിച്ച് വയ്ക്കാം. കാരണം ഓൾറെഡി ഇതിൻ്റെ വയ്ക്കേണ്ട, അതായത് മാസ്റ്റർ എഡ്ജിൻ്റെ തന്നെ BS4 മോഡൽ വന്നത് ചേഞ്ചിങ് ഉണ്ട്. കാരണം ഈ മോഡൽ കാർബറേറ്ററുകൾ കംപ്ലയിൻസുകൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ കമ്പനി അടുത്തേക്ക് വന്നപ്പോൾ BS4 കൺവേർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാറ്റാം. BS4 മാസ്റ്റർ എഡ്ജിൻ്റെ കാർബറേറ്റർ മാറ്റി വയ്ക്കുക, അതാണ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുക ഒരു ശാശ്വത പരിഹാരം. ബാക്കിയത്തെ എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ നോക്കി കറക്റ്റാക്കിയേക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ സ്റ്റാർട്ടിങ്ങാണ്, വേറെ യാതൊരു കംപ്ലയിൻസ് കാര്യങ്ങളും കാണിക്കണില്ല. ഇപ്പോഴത്തേത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഓക്കെ.